ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഡേഞ്ചർ സോണിൽ മൂന്ന് ടീമിൻ്റെയും പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ടീം രസതന്ത്രം, ടീം കൊള്ളക്കം, ടീം കാർണിവൽ. ഓരോ ചാൻസ് വെച്ച്, ലാസ്റ്റ് ചാൻസ് വെച്ച് നമ്മൾ ഇവർക്ക് എല്ലാവരും കൊടുത്തിരുന്നു. അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം. എങ്ങനെ, അതിനു മുമ്പായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നി ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ? ടീം രസതന്ത്രം നന്നായിട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ശ്രമം ഉണ്ടായിരുന്നു, പക്ഷേ അത് ശ്രമമുണ്ടായിരുന്നു. ഇതുവരെയുള്ള എപ്പിസോഡുകളെല്ലാം നന്നായിട്ട് ചെയ്യാൻ തന്നെ ശ്രമിച്ചത്. പക്ഷേ അല്ല, ഇതുവരെയുള്ള എപ്പിസോഡിലെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഡേഞ്ചർ സോണിൽ എത്തില്ല. പക്ഷേ ചില എന്താ പറയുന്നത് കുറവുകളുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പെർഫോമൻസ് അതിലും ബെറ്റർ ആയിരുന്നോ അല്ലെങ്കിൽ വേഴ്സ് ആയിരുന്നോ? മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. എന്തുകൊണ്ട് ശ്രമിച്ചു എന്ന് പറയുന്നു? നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മപ്രശംസയായി പോകത്തില്ല. അതുകൊണ്ട് ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്നാലും ഞങ്ങൾ റിഹേഴ്സൽ ചെയ്ത പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്തെങ്കിലും പറയാനുള്ള കോൺഫിഡൻസ് എന്തുകൊണ്ട് നിങ്ങൾക്ക്? റിഹേഴ്സൽ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റി. റിഹേഴ്സൽ ചെയ്തേ കൂടുതൽ ഇത് ആരെങ്കിലുമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു, നമ്മൾ ഗ്രൂമേഴ്സ് കാണുകയൊക്കെ ചെയ്തിരുന്നു, കണ്ടിരുന്നു. അവരെന്താ അഭിപ്രായം പറഞ്ഞു? ചില ചില ഭാഗങ്ങൾ കുറച്ച് മാറ്റി വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കുറെ വ്യത്യാസപ്പെടുത്തിയിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്കാ സ്ക്രിപ്റ്റോട് കൂടിയാണോ നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ ഇംപ്രൊവൈസേഷൻ അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റായിട്ട് ചെയ്തു? അപ്പോൾ അതിനകത്ത് സ്ക്രിപ്റ്റിൽ തന്നെ കുറെ മാറ്റങ്ങൾ വരുത്തിയപ്പോഴത്തേക്ക് പിന്നെ സ്പോട്ടിൽ കുറച്ച് ഇംപ്രൈസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു തോന്നിയോ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിയോ? അല്ല, ഇത് കൂടി ചെയ്യാമായിരുന്നു തന്നെ തോന്നിയത്. അതെന്തുകൊണ്ട്, എവിടെയാ നിങ്ങൾക്ക് ഒരു കുറച്ചിൽ തോന്നിയത്? കുറവുണ്ട് എന്ന് തോന്നി. കാരണം എന്താ പറയുക, നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്ത് മുന്നേറണമെന്ന് തന്നെ ആഗ്രഹം. പക്ഷേ ചില എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമയദോഷമോ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് അഭിപ്രായങ്ങൾ ജഡ്ജസിനോട് ചോദിക്കാം. അതിനു മുമ്പായിട്ട് കോളിലൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. നന്നായി ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം? റിഹേഴ്സൽ എടുത്തതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾ ചെയ്തത് ഒരു പെർഫെക്റ്റ് സ്കിറ്റ് ആയിരുന്നു എന്ന് തോന്നിയോ? തീർച്ചയായിട്ടും ആയിരുന്നു എന്ന് തോന്നി. ഫുൾ സ്ക്രിപ്റ്റും എല്ലാം നിങ്ങൾ ടീം വർക്ക് ആയിരുന്നോ? ടീം വർക്ക് ആയിരുന്നു. പക്കാ സ്ക്രിപ്റ്റ് ഉദ്ദേശിച്ച്? പക്കാ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇനി ജഡ്ജസിന്റെ കണ്ണിൽ പൊടിയിടണം എന്ന് ഉദ്ദേശിച്ചുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ? ഒന്നുമില്ല, ഒന്നുമില്ല. പൊടിയിടണം എന്നുള്ള ഒരു സ്കിറ്റ് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ഇല്ല, നിങ്ങൾ റിഹേഴ്സൽ ചെയ്തു, നന്നായിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആണ്. കോൺഫിഡന്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എലിമിനേഷനിൽ പെടുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിൻ ചെയ്യുമെന്ന് തോന്നുന്നു? ഫൈനലിലേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ടീം കാർണിവൽ പറയൂ, ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് ആദ്യം നിങ്ങൾ തന്നെ വിലയിരുത്തൂ, അതിനുശേഷം നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഞങ്ങളുടെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. അതെന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത്? ഇതൊരു എലിമിനേഷൻ റൗണ്ട് ആണ്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, നിങ്ങൾക്ക് ഫൈനലിൽ എത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു വരമ്പാണിത്. അപ്പൊ എന്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു? നന്നായിട്ട് ചെയ്തതുകൊണ്ട് തോന്നി. നന്നായിട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയണം. ആർ യു കോൺഫിഡന്റ്? കോൺഫിഡന്റ്. ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തപ്പോഴത്തേക്കും പുറത്തു നിന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു, ഇവിടെ കണ്ടുവന്ന നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ? അങ്ങനെ പറഞ്ഞില്ല, നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് കുറച്ച് ഓഡിയൻസ് പറഞ്ഞു. കുറച്ച് ഓഡിയൻസ് പറഞ്ഞു. നിങ്ങൾ റിഹേഴ്സൽ ചെയ്തപ്പോ പറയൂ, മറ്റുള്ളവരും കൂടി അഭിപ്രായം പറയൂ, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. റിഹേഴ്സൽ ചെയ്ത് പക്കാ സ്ക്രിപ്റ്റോട് കൂടിയാണോ നിങ്ങൾ തുടക്കം തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കാനൊക്കെ പറ്റി? കറക്റ്റ് ആയിട്ട്. ലാഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു നിമിഷത്തിൽ ഇനി അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എലിമിനേറ്റ് ആയാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എലിമിനേറ്റ് ആയാൽ ഫൈനലിൽ എത്താൻ കഴിയാത്തതിന്റെ വിഷമം ഉണ്ടാവും, അതോടൊപ്പം ബാക്കി എല്ലാ ടീമിനും. ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എന്ന് അറിയാലോ അല്ലേ? അതെ അതെ അറിയാലോ. അത് മാക്സിമം യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ? യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എലിമിനേറ്റ് ആയാൽ എന്ത് ചെയ്യും? എലിമിനേറ്റ് ആയാൽ നമ്മുടെ വിധിയാന്നൊരു സമാധാനിക്കാം. സമാധാനിക്കും. അതിപ്പോ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? അഥവാ നിങ്ങൾ ഫൈനലിൽ എത്തുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? ഫൈനലിൽ എത്തിയാൽ ഇത്രയും നാളും ചെയ്ത സ്കിറ്റിനെക്കാട്ടില് അതിലും നന്നായിട്ട് പെർഫോം ചെയ്ത് ഫൈനലിൽ ഫസ്റ്റ് പ്രൈസ് തന്നെ വിൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് തീരുമാനം. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നല്ലതാണ്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. രസതന്ത്രം, നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എലിമിനേറ്റ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മൈൻഡ്, എന്തായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാനുള്ളത്? പറയാനുള്ളത് എലിമിനേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ പോരായ്മകൾ ഉണ്ടാവാം,
അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് ചെയ്ത് വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഫ്ലോറിൽ കയറുന്നത്, പെർഫോം ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് ചിലപ്പോൾ കാര്യങ്ങൾ എത്തത്തില്ല, ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ നന്നായിട്ട് വിൻ ചെയ്യും, ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങനെയാണ് സംഭവിക്കുന്നതാണെന്ന് വിശ്വാസം. ഈശ്വരാനുഗ്രഹം പിന്നെ എല്ലാവരും പ്രാർത്ഥന. ശരിയാണ്, നമ്മൾ ചിലപ്പോൾ വിചാരിച്ച ചില ദിവസം ചില ദിവസങ്ങൾ കൂടിയുണ്ട്, ചില സമയം ചില ദിവസം അങ്ങനെ ചില കാലം എന്നൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അത് എത്തണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒരറ്റത്തങ്ങ് എത്തിപ്പെടണം എന്നില്ല അല്ലേ, അത് ദൈവം തന്നെ വിചാരിക്കണം. അപ്പോൾ എല്ലാവരുടെ കൂടെയും ദൈവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി പെർഫോമൻസ് എല്ലാം കണ്ട് അഭിപ്രായങ്ങളെല്ലാം പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഫൈനൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും നമ്മുടെ ജഡ്ജസാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് നമുക്ക് ജഡ്ജസിൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. നാഷിക, ഒരു സ്പെഷ്യൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മൂന്ന് ടീമും ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് മൂന്ന് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. തമ്മിൽ വേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എലിമിനേഷൻ റൗണ്ടിൽ വന്നപ്പോൾ അതിന് ആ ഭാഗത്ത് വന്നിരുന്ന മൂന്ന് ടീമും വളരെ ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. നമ്മൾ ഈ തവണത്തെ എലിമിനേഷനിൽ ഏത് ടീമിനെ ഇൻ ചെയ്യും എന്നുള്ളതായി പോയത് നമ്മുടെ കൺഫ്യൂഷൻ. കാരണം അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന തരത്തിൽ ആരും പെർഫോം ചെയ്തില്ല. പിന്നെ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും കാര്യത്തിൽ ഞങ്ങൾ മൂന്ന് പേരും ഇന്നാകും എന്നുള്ളൊരു കോൺഫിഡൻസ് ലീഡേഴ്സിൻ്റെ ഭാഗത്തുണ്ട്, മറ്റ് കളിച്ച എല്ലാവരും ഈ കോൺഫിഡൻസ് നല്ലതാണ് എല്ലാവർക്കും. ഇതിനകത്ത് ആദ്യത്തെ പ്രോഗ്രാമിൽ എന്താണ് സൈനൻ്റെ ഒരു വേഷം എന്ന് പറയുന്നത് ഒരു നൃത്താധ്യാപകനായിരുന്നു. അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നൃത്തം പഠിക്കണ്ട എങ്കിലും സ്റ്റെപ്പ് ഒരു ഒരു അല്പം നമ്മളൊന്ന് സ്റ്റെപ്പ് അറിയാവുന്ന അവരോടൊന്ന് സംസാരിച്ച ശേഷം ഒന്ന് ചെയ്താൽ കുറച്ചുകൂടെ വൃത്തിയാവും. പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്നെ അട്രാക്റ്റ് ചെയ്തു, കാരണം ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ മനസ്സിലായില്ല ഒരു ക്ലൈമാക്സ് ആയിരുന്നു. കാരണം എല്ലാത്തിനും ഡ്യൂപ്പാണ്, മമ്മൂട്ടിക്കും മോഹൻലാലിനും ഡ്യൂപ്പ്. അപ്പോൾ എനിക്ക് പോലും ഞാനൊരു ഡ്യൂപ്പിനെ വെച്ചു ഒരു ബംഗാളിക്ക്. പക്ഷേ ബംഗാളിക്ക് ഞാൻ വെറും 100 രൂപയും ഒരു ചൈനീസിൻ്റെ ഫോണും ഒരു ആൻസും കൊടുത്താൽ മതി എന്നും കൂടെ പറയാമായിരുന്നു. പക്ഷേ എങ്കിലും ആ ഒരു ക്ലൈമാക്സ് ആയിരുന്നു അതിനകത്ത് നിങ്ങളുടെ പ്രോഗ്രാമിനുള്ള ഒരു ഹൈലൈറ്റ്. പിന്നെ സ്റ്റാൻലിയുടെ കാര്യം പറഞ്ഞാൽ സ്റ്റാൻലിയുടെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻലി ഈ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാനിതൊക്കെ മുമ്പ് മോൾ പറയല്ലേ പ്രോപ്പർട്ടി വെച്ചാണ്, അത് തന്നെ ഒരു ചെറിയ പേപ്പറിൻ്റെ കഷ്ണം കൊടുക്കാം ഈ അനൗൺസ് ചെയ്യുന്ന ആൾക്ക്, മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറേ മിമിക്രി അകത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് കണ്ണിപ്പൊടി ഇട്ടിട്ട് കുറേ കൈയടി വാങ്ങിച്ച് രക്ഷപ്പെട്ടു, ഇല്ല മോശമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൂത്രങ്ങളെല്ലാം അറിയാം. സ്റ്റാൻലിയുടെ ഇൻട്രോ വന്നത് ഒരു ഫീമെയിൽ, സാധാരണ സ്റ്റാൻലി വരാത്തൊരു വേഷത്തിൽ വന്നു, അത് വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കയ്യടി, കാരണം നിങ്ങൾ കാണിക്കുന്ന ഓരോ മിമിക്രിയും എല്ലാം മെച്ചമല്ലെങ്കിലും മെച്ചമല്ലാത്തതും നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ കയ്യടിയും ബഹളത്തിലും അതങ്ങ് മുങ്ങിപ്പോയി എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു നല്ലൊരു പ്ലസ് പോയിൻറ്റ്. പിന്നെ അവസാനം വള്ളംകളിയിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആൾ വരുന്നു 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 എന്ന് പറഞ്ഞു ഒരുപാട് നിങ്ങൾ നീട്ടി. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ സ്റ്റാൻഡ് വല്ലോ ഇനി ഡ്രസ്സ് മാറി വരികയാണോ, അതിനുവേണ്ടി നിങ്ങൾ ടൈം നീട്ടുകയാണോ എന്നോർത്തു. പക്ഷേ അവസാനം ആരും വന്നുമില്ല എന്ന് അത്ര നീട്ടേണ്ട കാര്യമില്ലായിരുന്നു, അല്ലാതെ തന്നെ ആ ക്ലൈമാക്സിലോട്ട് അങ്ങ് പോകാമായിരുന്നു. പിന്നെ നിസ്സാമേ ഈ കയ്യിൽ എണ്ണ ഒഴിച്ചപ്പം എണ്ണ ചൂടായി എന്ന് പറയുന്ന ഒരു വിറ്റാണ് ഞാൻ ശരിക്കും ചിരിച്ചു പോയത് സാധനം, മനസ്സിലായില്ലേ? റജി ചെയ്തിരുന്ന അല്ലാതെ അതിനകത്ത് ലോജിക്ക് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹെൽത്ത് ക്ലബ്ബ് അല്ല, ഹെൽത്ത് കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, ഇത് നേരത്തെ പറയാത്ത എന്താ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അമ്മാവന്റെ ഹൈലൈറ്റ് ഡയലോഗായിട്ടാണ് അങ്ങനെ ഈ അമ്മാവനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ഈ കൂട്ടുകാരൻ അവിടെ വന്നു കഴിയുമ്പോൾ ഈ അമ്മാവനെല്ലാം കലക്കൊപ്പിച്ചാൽ മതിയായിരുന്നു. കാശ് കൊണ്ടുവന്നില്ലേ, പ്രസന്റേഷൻ കൊണ്ടുവന്നില്ലേ, അമ്മാവൻ അതിനൊക്കെ കൂട്ടുകാരൻ നിസ്സാമെന്തിനായി കലക്കൊപ്പിക്കാൻ പോകുന്നത്? നിസ്സാം അവിടെ നിന്ന് വിരക്കിയാൽ മതി കിടന്ന് കഷ്ട. അമ്മാവനെല്ലാം കുളമാക്കിയായിരുന്നെങ്കിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു അമ്മാവൻ. ഇത് ആദ്യം നിസ്സാമാണ് കയറി എല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നത്. അന്ന കുറച്ചുകൂടി ഈ സാധനം ഹ്യൂമർ ആകുമായിരുന്നു, നല്ല ക്ലൈമാക്സ് അല്ല.